LNP renewable system എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഫയർ അലാം സിസ്റ്റം ഓപ്പറേഷന് ബേസിക്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഈ സെഷൻ നമ്മൾ മൂന്ന് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്. പാർട്ട് വണ്ണിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾ പാർട്ട് എല്ലാ പാർട്ടിലും ഡീറ്റെയിൽ ആയിട്ട് കാണുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ നമ്മൾ ഫയർ അലാം സിസ്റ്റം ഓപ്പറേഷൻ ബേസിക്സ് പാർട്ട് 1 to 3 മലയാളം എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. അതിൽ പോയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിഷ്യൽ പാർട്ടിൽ നിങ്ങൾ നോക്കാൻ പറ്റും. ഇന്ന് പാർട്ട് വണ്ണിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഫയർ അലാം സിസ്റ്റം സർക്യൂട്ട്സിൽ ഇരിക്കുന്ന ഡിഫറെൻറ്റ് ക്ലാസ്സസ് എന്തൊക്കെയാണ്, ഒരു ക്ലാസ് ബി സർക്യൂട്ട് കാണാൻ എങ്ങനെ ഉണ്ടാവും, അതെങ്ങനെ വർക്കാവും, അതേപോലെ ക്ലാസ് എ സർക്യൂട്ട് കാണാൻ എങ്ങനെ ഉണ്ടാവും, അതെങ്ങനെ വർക്കാകും, അതേപോലെ നമ്മൾ ഫയർ അലാമിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെർമിനോളജീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ എപ്പോഴുമേ നമ്മൾ ഈ സർക്യൂട്ട് ക്ലാസ്സസ് ഏത് സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 2007 NFPA 72 6.4.2.1 ക്ലാസ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് രണ്ട് കാറ്റഗറീസ് ആയിട്ട് ഫയർ അലാം സർക്യൂട്ട്സിനെ ക്ലാസിഫൈ ചെയ്യും. ഒന്നിട്ട് ക്ലാസ് എ, രണ്ടാമത്തേത് ക്ലാസ് ബി. ഈ ക്ലാസ് എയിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇതിൽ വന്ന് ഇനിഷ്യേറ്റിംഗ് ഡിവൈസ് ഉണ്ടാവും, സിഗ്നലിംഗ് ലൈൻ സർക്യൂട്ട്സ് ഉണ്ടാവും. അത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അലാറത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അത് ചെയ്യും. അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറി സിഗ്നലെ ട്രാൻസ്മിറ്റ് ചെയ്യും. കൺസേൺഡ് അപ്ലയൻസ് സർക്യൂട്ട്സിന് നോട്ടിഫിക്കേഷൻ ഉണ്ടാക്കാനും, ഓക്കെ, എല്ലാ കണക്റ്റ് ആയിരിക്കുന്ന എല്ലാ ഡിവൈസിനെയും, ഓക്കെ, ഒരു സിംഗിൾ ഓപ്പൺ, ഒരു നോൺ സൈൻസറിൽ സിംഗിൾ ഗ്രൗണ്ട് ഫോൾട്ട് അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് കണക്റ്റിൽ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാത്തിനെയും വന്നിട്ട് ഒരു ക്ലാസ് എ സർക്യൂട്ട് വെച്ചിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു അഡ്വാൻറ്റേജ് നോക്കുമ്പോൾ ഒരു എൻറ്റയർ ലൂപ്പിന്, എൻറ്റയർ ലൂപ്പിൻ്റെ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് എല്ലാമേ പാനലിൽ വന്ന് ടെർമിനേറ്റ് ആകും. അത് ക്ലാസ് ബി സർക്യൂട്ട് നോക്കുമ്പോൾ നോർമലി ഇതിൽ ഇനിഷ്യേറ്റിംഗ് ഡിവൈസ് ഉണ്ടാവും, ഓക്കെ, സിഗ്നലിംഗ് സർക്യൂട്ട്സ് ഉണ്ടാവും. പക്ഷേ അത് യാതൊരു അലാറത്തിനെയും സൂപ്പർവൈസറി സിഗ്നലിനെ വന്ന് ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. അതിന് ക്ലാസ് ബി സർക്യൂട്ട്സ് എന്ന് പറയും. ഓക്കെ, സോ ഇത് എല്ലാ ഡിവൈസിനെയും ഓപ്പറേറ്റ് ചെയ്യാൻ അലൗ ചെയ്യത്തില്ല. വേറെ ക്ലാസ് എ എല്ലാ ഡിവൈസും ഓപ്പറേറ്റ് ആകും. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി മറ്റൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ ക്ലാസ് ബി സർക്യൂട്ടിലെ ഒരു ലൂപ്പ് സ്റ്റാർട്ടിങ് നമ്മുടെ ഫയർ അലാം കൺട്രോൾ പാനലിൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിന് എൻഡ് വന്നിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നിർത്തി വെക്കാം. ഒരു ഡയറക്ടർ, ലാസ്റ്റ് ഡയറക്ടർ ഇതാണെന്ന് പറഞ്ഞാൽ അതിനുശേഷം ഒരു എൻഡ് ഓഫ് ലൈൻ രജിസ്റ്റർ ഇട്ട് നമ്മൾ ആ കൺസേൺ ലൂപ്പിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇതാണ് ക്ലാസ് ബി സർക്യൂട്ട്. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് അക്കോർഡിംഗ് ടു ദ 2007 NFPA സ്റ്റാൻഡേർഡ് 72 6.4.2.2 ഒരു ഫോൾട്ട് അക്കറായാലും ശരി, ഒരു ട്രബിൾ അക്കറായാലും ശരി, അലാറം അക്കറായാലും ശരി, അത് വിതിൻ 200 seconds, ഓക്കെ, നമുക്ക് ആ സിഗ്നൽസിനെ നമുക്ക് കൊടുക്കണം, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരു ക്ലാസ് ബി സർക്യൂട്ട് കാണാൻ എങ്ങനെ ഉണ്ടാവുന്ന ഒരു ഇമേജാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിലൊരു 6 ഡിറ്റക്ടർ ഉണ്ട്, ഓക്കെ, ഒരു ലൂപ്പ്. ഓക്കെ, അതിൽ ഏറ്റവും ലാസ്റ്റായ ഡിറ്റക്ടറിൻ്റെ അടുത്താണ് നമ്മൾ എൻഡ് ഓഫ് ലൈൻ റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ലൂപ്പിൻ്റെ ഇൻറ്റഗ്രിറ്റിയിലും അതിനെ പ്രോപ്പറായിട്ട് സൂപ്പർവൈസ് ചെയ്യാനും വേണ്ടിയാണ് എൻഡ് ഓഫ് ലൈൻ റെസിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 3rd and 4th ഇടയ്ക്ക് ഒരു ഡിസ്കണക്ഷൻ നടക്കണമെന്ന് പറഞ്ഞാൽ ഇമീഡിയറ്റ്ലി എന്താവെന്ന് പറഞ്ഞാൽ ആ സർക്യൂട്ട് ബ്രേക്ക് ആവും. അപ്പോൾ എന്താവെന്ന് പറഞ്ഞാൽ ഈ എൻറ്റയർ ലൂപ്പിൽ 1st and 2nd എക്യുപ്മെൻറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, സിഗ്നൽ കിട്ടും. 3rd, 4th, 5th, 3rd-ന് ശേഷം 3rd-ഉം കൂടെ കിട്ടും. ഈ 4th and 5th ഡിവൈസസ് നമുക്ക് കിട്ടത്തില്ല. കാരണം എന്താ പറഞ്ഞാൽ അവിടെ ലൂപ്പ് ഡിസ്കണക്ട് ആയി. അപ്പോൾ എന്താവുന്നു, ഫോൾട്ട് അക്കറായ കാരണം ഈ 2 ഡിറ്റക്ടേഴ്സും ഇന്നോപ്പറേറ്റീവ് ആവും. ഓക്കെ, സെയിം ഇപ്പോൾ ക്ലാസ് എ സർക്യൂട്ട് നോക്കുമ്പോൾ അതിന് ഇതിലും ഒരു ഡിഫറൻസ് നമുക്ക് നോക്കുമ്പോൾ ഇതിന് സ്റ്റാർട്ടിങ്ങും നമ്മുടെ ഫയർ അലാം കൺട്രോൾ പാനലിൽ നിന്നാണ്, ഫിനിഷിങ്ങും എൻഡ് ഓഫ് ലൂപ്പ് എവിടെ ക്ലോസ് ആവണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയർ അലാം കൺട്രോൾ പാനലിൽ നിന്നാണ് ക്ലോസ് ആവുന്നത്. സോ അപ്പോൾ ഇതിന് എൻ്റെ ലൂപ്പ് വന്നിട്ട് പാനലിൽ നിന്ന് തുടങ്ങി പാനലിൽ ഫിനിഷ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെക്കാം. 3rd and 4th സർക്യൂട്ടിൻ്റെ ഇടയ്ക്ക് ഒരു ഡിസ്കണക്ഷൻ നടന്നെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഓപ്പൺ സർക്യൂട്ടായി. പക്ഷേ ഈ ഓപ്പൺ സർക്യൂട്ട് ആയാലും, ഓക്കെ, നമുക്ക് ഈ എൻറ്റയർ എക്യുപ്മെൻറ്റ് നമുക്ക് മോണിറ്റർ ആൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈവൻ ദോ ഇപ്പുറത്ത്, അതായത് ഈ ലൂപ്പിൻ്റെ വഴിക്ക് ഡിസ്കണക്ഷൻ നടന്നാലും ത്രൂ ദ അതർ ലൂപ്പ് എൻറ്റയർ പ്രോസസ്സിനെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതാണ് ഈ ക്ലാസ് ബി സർക്യൂട്ട്സിനെക്കാട്ടിലും ക്ലാസ് എ സർക്യൂട്ട്സിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അഡ്വാൻറ്റേജസ്. ഇപ്പം നമ്മൾ അഡീഷണൽ ഫയർ അലാം ടെർമിനോളജി നോക്കുമ്പോൾ അഡ്രസ്സബിൾ ഡിവൈസസ് ഉണ്ട്, അനലോഗ് അഡ്രസ്സബിൾ ഡിവൈസ് ഉണ്ട്, സിഗ്നലിംഗ് ലൈൻ സർക്യൂട്ട്സ് ഉണ്ട്, SLC ഇന്റർഫേസ് ഉണ്ട്, പ്രോട്ടോകോൾസ് ഉണ്ട്. അഡ്രസ്സിംഗ് ഡിവൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസിനും, ഓക്കെ, ഒരു ഡിസ്ക്രീറ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ കൊടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കൺട്രോളിംഗ് ഫംഗ്ഷൻസ് നമുക്ക് ഭയങ്കര ഉപയോഗകരമായിട്ടിരിക്കും. അതേപോലെ ഈ അനലോഗ് അഡ്രസ്സിംഗ് സെൻസർ അങ്ങനെ നോക്കുമ്പോൾ ഇതൊന്നും ഒരു ഇനിഷ്യേറ്റിംഗ് ഡിവൈസ് ഇരിക്കാം. ഓക്കെ, അത് വന്നിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽസ് വന്നിട്ട് ഡിഫറെൻ്റ് ആകും. സേ ഫോർ എക്സാമ്പിൾ വെറും അഡ്രസ്സബിൾ ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈവൻ ഡയറക്റ്റ് ആസ് എ ഡസ്റ്റ്, ഓക്കെ, ഇറ്റ് ക്രിയേറ്റ്സ് ഇൻറ്റർഫറൻസ്, ഇറ്റ് ക്രിയേറ്റ്സ് ഡിസ്റ്റർബൻസ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു അലാറത്തിനെ അത് ഉണ്ടാകാം, ഒരു ഫോൾട്ട് അലാറം ഉണ്ടാകാൻ ഇവിടെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അനലോഗ് അഡ്രസ്സിബിലിറ്റി സെൻസസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ത്രെഷോൾഡ് ലിമിറ്റ്, അതായത് സെറ്റ് പോയിന്റ് ലിമിറ്റ് വെക്കാം. ഓക്കെ, ഒരു ഡസ്റ്റ് കാരണം ഉണ്ടാകുന്നത് എത്ര ലിമിറ്റ് ഉണ്ടാവും, അപ്പോൾ അത് ഫാൾട്ട് അലാറം കാറ്റഗറിയിൽ നമുക്ക് വെക്കാം. ഓക്കെ, ലോ കാറ്റഗറിയിൽ വെക്കാം. ഒരു ശരിക്കും ഫയർ നടന്നെന്ന് പറഞ്ഞാൽ ഓക്കെ ആ ലിമിറ്റ് വാല്യൂ എന്തുണ്ടാവും, അത് ഏതിന് എക്സിറ്റ് ആയാൽ അത് ഫയർ ആണെന്ന് പറഞ്ഞ് നമുക്ക് തീരുമാനിച്ച് ആ സെറ്റ് പോയിന്റ് ലിമിറ്റിനെ ത്രെഷോൾഡ് ലിമിറ്റിനെ വെച്ചെന്ന് പറഞ്ഞാൽ ഓക്കെ എപ്പോഴെല്ലാം ഫയർ അക്കർ ആവുന്നുണ്ടോ ശരിക്കും ആ ലിമിറ്റ് കൂടുതലായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, അനലോഗ് വാല്യൂ കിട്ടും. അപ്പോൾ അതും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. വി ക്യാൻ ഓവർകം ദ ഫാൾട്ട് അലാറംസ്, വി ക്യാൻ ക്രിയേറ്റ് എക്സാക്ട് അലാറംസ് യൂസിംഗ് ദ അനലോഗ് അഡ്രസബിൾ സെൻസസ്. ഈ SLD സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സർക്യൂട്ട് ഇന്റർഫറൻസ്, കൺട്രോൾ യൂണിറ്റ്സ്, ട്രാൻസ്മിറ്റേഴ്സ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽസ്. ഓക്കെ, SLC ഇന്റർഫേസ് നോക്കുമ്പോൾ ഇതിൽ എല്ലാ കോമ്പണന്റ് ഉണ്ടാവും. ഓക്കെ, SLC സർക്യൂട്ട് ഉണ്ടാവും, അതിൽ ആവശ്യമുള്ള ഇനിഷ്യേറ്റിംഗ് ഡിവൈസസ്, ഇനിഷ്യേറ്റിംഗ് ഡിവൈസ് സർക്യൂട്ട്സ്, നോട്ടിഫിക്കേഷൻ അപ്ലയൻസസ്, അതിൻ്റെ സർക്യൂട്ട്സ്, സിസ്റ്റം കൺട്രോൾസ്, അതിൻ്റെ സർക്യൂട്ട്സ് എല്ലാമേ SLC ഇന്റർഫേസിൽ വരും. പ്രോട്ടോകോൾ നോക്കുമ്പോൾ ഇത് സ്റ്റെപ്പിംഗ് ബട്ട language for communicating between the control panel and the appropriate devices. Okay, either RS-232, RS-485, CAT6, Modbus, ഇങ്ങനെ കുറേ ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് ഉണ്ട്. നന്ദി. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കനെ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതേപോലെ കുറേ കാര്യങ്ങൾ അറിയണം, ഞങ്ങളുടെ കൂടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ PLC പ്രോഗ്രാമിംഗ് പഠിക്കണം, എക്സ്പെഷ്യലി സീമെൻസ് ആൻഡ് ഡെൽറ്റ PLC പ്രോഗ്രാമിംഗ് പഠിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങളൊരു പ്രവാസിയായിട്ട് GCC കൺട്രീസ്, ഖത്തർ, ഒമാൻ, സൗദി പോലെ രാജ്യങ്ങളിൽ ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, ബിൽഡിംഗ് ഓട്ടോമേഷൻ കൺട്രോൾ സിസ്റ്റത്തിൽ പണിയെടുക്കണം, അത് റിലേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പോലെ ഇല്ലാതെ ഒരു സ്ഥലത്ത് സോളാർ DC ലൈറ്റ് സിസ്റ്റം നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് കൃഷി ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അവിടെ ഇരിക്കുന്ന അഗ്രികൾച്ചർ ഫോംസ് ഇരിക്കുന്ന ക്രോപ്സിന് ഓക്കെ വൈൽഡ് അനിമൽസിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരു നോർമൽ ഫെൻസിങ്ങിന് പകരം സോളാർ ഇലക്ട്രിക്കൽ ഫെൻസിങ് അവിടെ ഇടാം. അതിനാവശ്യമുള്ള എക്യുപ്മെന്റ് ഞങ്ങൾ കിറ്റായിട്ടേ കൊടുക്കാറുണ്ട്. അതേപോലെ സോളാർ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ് ആപ്ലിക്കേഷൻ, സോളാർ ഷീറ്റിലെ സോളാർ പമ്പ് സർവീസിന് ആവശ്യമുള്ള ഡിസൈൻ, ഇൻസ്റ്റാളേഷൻ, ടെസ്റ്റിംഗ്, കമ്മീഷനിങ്, കൺസൾട്ടൻസി, ട്രെയിനിങ് സപ്പോർട്ട്സ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതേപോലെ ആക്സസ് കൺട്രോൾ സിസ്റ്റത്തിന്റെ ബേസിക്സിനെ കുറിച്ച് നിങ്ങൾ അറിയണം. ഓക്കെ, ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജീസിന്റെ ബേസിക്സിനെ കുറിച്ച് അറിയണം, ഫയലാത്തിന്റെ ബേസിക്സിനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞാലും അതിനെയും ഞങ്ങൾ ഷോർട്ട് ടേം കോഴ്സസ് ആയിട്ടും വർക്ക്ഷോപ്സ് ആയിട്ടും കണ്ടക്ട് ചെയ്ത് തരാൻ പറ്റും. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നന്ദി.